ഇടതുപക്ഷ പാർട്ടികൾ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഒരു സമരമുഖത്ത് പോവുകയാണെങ്കിൽ അവർ കൂടെയുള്ള സഖാവിനെ കൈവിട്ട് ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. കൂടെയുള്ളവൻ അടികിട്ടുമ്പോൾ ആ അടിയെ തടുക്കാൻ വേണ്ടി അവരെ പൊതിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും സമരമുഖത്ത് കണ്ടിട്ടുണ്ട്. അത് വിദ്യാർത്ഥി സമരം തൊട്ട് പിന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ സമരം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഒരടി കിട്ടുമ്പോൾ അത് ഞങ്ങൾ പങ്കിട്ടെടുത്തോളാം, അല്ലാതെ കൂടെയുള്ളവനെ ചാവേറായിട്ട് അവിടെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന പരിപാടിയില്ല. അതേസമയം MSFനെ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് തന്നെ ഒരു സമരം നടന്നപ്പോൾ അടിയോട് വന്നതോടുകൂടി സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്ന ഒരു തങ്ങൾ കൂട്ടി ആദ്യം ഓടിപ്പോയ ഓടിപ്പോയ വഴിയിൽ പിന്നെ പുല്ല് മുളച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അമ്മാതിരി ഓട്ടമായിരുന്നു. ഉസൈൻ ബോൾട്ടിനേക്കാൾ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരോട്ടം. അദ്ദേഹത്തെ ഒളിമ്പിക്സിൽ കൊണ്ടുവരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വർണ്ണ ഉറപ്പായിരുന്നു. ആ തങ്ങൾ കൂട്ടി ഓടിയ ഓട്ടം ഇപ്പോഴും ദൃശ്യ മാധ്യമങ്ങളിലും തിരഞ്ഞാൽ കാണാൻ പറ്റും, യൂട്യൂബിലൊക്കെ ഉണ്ടത്. എന്തായിരുന്നാലും ഇപ്പോൾ കൂടെ നിൽക്കുന്നവരെ എങ്ങനെയൊക്കെ ഒരുമിച്ചൊരു ഒരു മുന്നേറ്റത്തിന് വേണ്ടി പോവുക, ഒരുമിച്ചൊരു അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, എന്നിട്ട് തൻ്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ കൂടെയുള്ളവരെ തള്ളിക്കളഞ്ഞ് അതുവരെ മുന്നോട്ട് വെച്ച എല്ലാ അഭിപ്രായങ്ങളും എല്ലാ പിന്നെ നിർദ്ദേശങ്ങളും എല്ലാം വിഴുങ്ങി നേതൃത്വത്തോടൊപ്പം നിൽക്കുക എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഫാത്തിമ തഗ്ലിയ എന്ന് പറയുന്ന MSFന്റെ ദേശീയ വൈസ് പ്രസിഡന്റായിട്ടുള്ള കോഴിക്കോട്ടുകാരിയായിട്ടുള്ള അഭിഭാഷകയായിട്ടുള്ള പെൺകുട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഫാത്തിമ തഗ്ലിയ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ സമീപകാലത്തൊക്കെയാണ് അറിയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ, അതായത് വാപ്പാൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ചീത്ത വിളിച്ച് പള്ളു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടലായിരുന്നു ഇവരുടെ ഒരു വിനോദം. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ നിന്ന് ഇവരെ പരിഗണിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ അവർക്ക് നൂർബീന റഷീദിനാണ് സീറ്റ് കിട്ടിയത്, അവർക്ക് കിട്ടിയില്ല. ഹരിത വിവാദം ഉണ്ടായ സമയത്ത്, MSFലെ വിവാദം ഉണ്ടായ സമയത്ത് ഫാത്തിമ തഗ്ലിയ ഈ ഹരിതയിൽപ്പെട്ട പെൺകുട്ടികളോടൊപ്പം നിൽക്കുന്നു എന്ന മട്ടിലാണ് പെരുമാറിയിരുന്നത്. എന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും ആരോപണ വിധേയനായ ആളെ മുസ്ലിം ലീഗിൻ്റെ പിന്നെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം സംരക്ഷിക്കുകയും ചെയ്തപ്പോൾ ഫാത്തിമ തഗ്ലിയ ഒരക്ഷരം പറഞ്ഞില്ല. അതേസമയം തന്നെ ഫാത്തിമ തഗ്ലിയയ്ക്ക് വലിയ സ്കില്ലൊന്നുമില്ല എന്ന് അവരുടെ ഇൻ്റർവ്യൂകൾ, അവരുടെ മറ്റു പൊതു അഭിപ്രായങ്ങൾ, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെക്കാൾ രാഷ്ട്രീയമായ പ്രബുദ്ധതയും അതേപോലെ തന്നെ ഒരു പിന്നെ ദീർഘവീക്ഷണവും ഒരു ഗ്രഹണശേഷിയും ഒരു ദാർശനികതയും ഒക്കെയുള്ള ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നജ്മ തബ്ഷീറ എന്ന് പറയുന്ന ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അവരും അഭിഭാഷകയാണ്. അവർ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. തിരൂർക്കാട് ഡിവിഷനിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് സിറ്റിംഗ് സീറ്റാണ് അവർ കഴിഞ്ഞ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത്. മാത്രമല്ല അവരുടെ അഭിമുഖങ്ങളിലെല്ലാം തന്നെ അവർ ഒരു വട്ടം അവർ പറഞ്ഞ ഒരു അഭിമുഖം വളരെ കേരളം നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ്. ഞാൻ എൻ്റെ മഹറായി ആവശ്യപ്പെട്ടത് വിശുദ്ധ ഖുറാനും ഇന്ത്യൻ ഭരണഘടനയുമാണ് എന്ന് പറയാൻ കാണിച്ച ഒരു പെൺകുട്ടി, ധൈര്യം കാണിച്ച ഒരു പെൺകുട്ടി. അങ്ങനെ ചോദിക്കാനുള്ള കുട്ടിയുടെ മനസ്സ്, അവരുടെ ഒരു പിന്നെ അതിൻ്റെ മുമ്പിൽ കേരളം നമിച്ചു നിൽക്കേണ്ടതാണ്. കാരണം അത്ര കണ്ട് വളരെ ആഴത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള വളരെ അടിമുടി രാഷ്ട്രീയമായും ആത്മീയമായും ഒരു പിന്നെ വളർന്നു വരുന്ന തലമുറയുടെ മുമ്പിൽ മാതൃകയാവാൻ യോഗ്യതയുള്ള ഒരു പെൺകുട്ടി എന്ന രീതിയിൽ നജ്മ തബ്ഷീറ കേരളത്തിലെ മുഴുവൻ ജനങ്ങളാലും ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ നജ്മ തബ്ഷീറ പാർശ്വവൽക്കരിക്കപ്പെട്ടു. എന്നാൽ ഫാത്തിമ തഗ്ലിയ ഈ നേതൃത്വത്തിൻ്റെ കൂടെ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സമീപനം സ്വീകരിക്കുകയും കൂടെയുള്ള ഈ പെൺകുട്ടികളെ ഒരു നിർണായകമായ പോരാട്ടത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ ഒരു വ്യതിയാനത്തിൽ അവർ പിന്നെ മറുകണ്ടം ചാടുകയും അവർ ഇവരെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് നേതൃത്വവുമായി പെട്ടെന്ന് തന്നെ രമ്യതപ്പെടുകയും നേതൃത്വത്തിൻ്റെ മുമ്പിൽ പോയി മാപ്പ് പറഞ്ഞ് ഇനി ഞാനിത് ആവർത്തിക്കില്ല, അങ്ങനെയുള്ള ഇതൊന്നും നിൽക്കില്ല, നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ അടിമയായി നിന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടൊരു വിനീത വിധേയയായി നിന്നു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് പ്രതികാരം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഫാത്തിമ തഗ്ലിയയ്ക്ക്. ഫാത്തിമ തഗ്ലിയെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിദേശ സന്ദർശനത്തിലാണ്, KMCC ബന്ധപ്പെട്ട ചില ആളുകളാണ് വിളിച്ചുകൊണ്ടിട്ടുള്ളത്. കാരണം ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യും, ഞങ്ങൾ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തരും, ഞങ്ങൾ നിങ്ങളെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി കാണിക്കും എന്ന ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. കാരണം പെണ്ണെന്ന് പറയുന്ന ഒരു ടൂളാണ് മുസ്ലിം ലീഗിനകത്ത്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പെണ്ണുങ്ങളെ അഭിപ്രായം പറയണ്ട, നിങ്ങൾ പിന്നെ ലീഗ് ഓഫീസിൻ്റെ അടുക്കളയിൽ ഇരുന്നാൽ മതി, നിങ്ങൾ അവിടുത്തെ സ്വീകരണ മുറിയിൽ വന്നിരിക്കാൻ യോഗ്യരല്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹരിത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു അടുക്കള കൂട്ടമാണ്. നിങ്ങൾ പൊതുകാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട, നിങ്ങൾ അത് പറയാൻ ഞങ്ങളുടെ ആണുങ്ങളുണ്ട് എന്ന മട്ടിലാണ് MSFനകത്തെ സംഘടനാ അച്ചടക്ക നടപടി പോലും എടുത്തത്. ഈ ഫാത്തിമ തഗ്ലിയെ കൊണ്ടുപോയിട്ടുള്ള സംഘടനകൾ എന്ന് പറയുന്നത് പിന്നെ ഒന്നാമത്തെ കൾച്ചറൽ പിന്നെ ഓർഗനൈസേഷനാണ്, അത് KMCCയുമായി ബന്ധമുള്ള സംഘടനയാണ്. അതേപോലെ തന്നെ വേറൊരു ലീഗൽ ഗ്രൂപ്പ് കൂടി ചേർന്നുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ KMCCയിലെ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ, കണ്ണൂർ ജില്ലാ കൺവെൻഷൻ, മലപ്പുറം ജില്ലാ കൺവെൻഷൻ എന്ന് പറഞ്ഞ കൺവെൻഷനുകളിലെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ തഗ്ലിയ സംതൃപ്തിയാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം 5 പൈസ കയ്യിൽ നിന്ന് മുടക്കില്ലാതെ, 5 പൈസയുടെ മരുന്ന് കയ്യിലില്ലാഞ്ഞിട്ടും വേദികളിലെല്ലാം കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നുണ്ട്. കാണാതെ പഠിച്ച് പ്രസംഗിക്കുന്ന ഒരാളാണ് ഫാത്തിമ തഗ്ലിയ എന്ന് തഗ്ലിയയുടെ പ്രസംഗം കേട്ടാലെല്ലാം നമുക്ക് മനസ്സിലാവും. ഒരു പിന്നെ കുട്ടികൾ
സ്കൂളിൽ പോയിട്ട് യുവജനോത്സവത്തിൻ്റെ മത്സരത്തിന് പോയിട്ട് പിന്നെ കലോത്സവങ്ങൾ സംസാരിക്കുന്നത് പോലെ മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞിട്ട് കാണാതെ പഠിച്ചത് ഇങ്ങനെ പറയുന്ന പോലെ ഒരു തത്തയെ പോലെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫാത്തിമ തഖ്ലിയ. പക്ഷെ നജ്മ തബ്ശീറെ പോലെയുള്ള പെൺകുട്ടികൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അവരുടെ വാക്കുകൾ വരുന്നത്. അവർ പ്ലാൻഡായിട്ടല്ല ചെയ്യുന്നത്. അവർ ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഒരു കൃത്യമായ ധാരണ ശരിയോ തെറ്റോ ആവട്ടെ അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകൾ വളരെ ശക്തിയുക്തം പറയാനുള്ള കെൽപ്പുമുണ്ട്, അതിനുള്ള ഭാഷാ സ്വാധീനവുമുണ്ട്. അപ്പോൾ അത്രയും കഴിവുള്ള പെൺകുട്ടികളെ സൈഡാക്കിക്കൊണ്ട് ഫാത്തിമ തഖ്ലിയെ പോലെയുള്ള പ്രത്യേകിച്ച് വലിയ അത്ര വലിയ ശേഷിയൊന്നുമില്ലാത്ത ആളുകളെ ദേശീയ രാഷ്ട്രീയത്തിലേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്കും എന്തിനേറെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന പരിപാടികളിലേക്കും വരെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നത് രാഷ്ട്രീയമായ പാപ്പരത്വമാണ് എന്ന അഭിപ്രായം എം എസ് എഫിനകത്തും ലീഗിനകത്തും തന്നെ ശക്തമാണ്. എന്നാലും ആരും പാണക്കാട് കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് സാധിക്കലി ശിഹാബ്ദങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെയും എം എസ് എഫിനെയും ഒക്കെ, എം എസ് എഫിൻ്റെ നേതാവും പുള്ളിയാണ്, യൂത്ത് ലീഗിൻ്റെ നേതാവും പുള്ളിയാണ്, മൂത്ത ലീഗിൻ്റെ നേതാവും പുള്ളിയാണ്, എല്ലാ ഒരു പിന്നെ കുമ്പിളിയാണ്, സകലകലാപ വല്ലഭനാണ്, എല്ലാ മേഖലയിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ എം എസ് എഫിൻ്റെ കാര്യത്തിൽ പുള്ളിയെ തീരുമാനമെടുക്കുന്നത് നെഴ്സറി കുട്ടികളുടെ സംഘടന ഉണ്ടായ ഇന്ത്യ ആളായിക്കോളും വേണമെങ്കിൽ വനിതാ ലീഗും മൂപ്പര് തന്നെ പ്രസിഡന്റ് എല്ലാം എല്ലാത്തിൻ്റെയും അപ്രഖ്യാപിത പ്രസിഡന്റ് പുള്ളിയാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് ഓരോരുത്തരെ വെറുതെ റബ്ബർ സ്റ്റാമ്പായിട്ട് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങളുടെ താല്പര്യമാണ് ഫാത്തിമ തഖ്ലിയെ ഇങ്ങനെ കൊണ്ടുപോയതിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായിരുന്നാലും അത് എം എസ് എഫിനകത്ത് ഫാത്തിമ തഖ്ലിയയോട് മറ്റ് പെൺകുട്ടികൾക്കുണ്ടായിരുന്ന ഒരു മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്താൻ ഇടയുണ്ട്. ഫാത്തിമ തഖ്ലിയ ഇനി കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാലത്ത് മത്സരിക്കാൻ സീറ്റ് കിട്ടിയാൽ കൂടെയുള്ളവർ തന്നെ തോൽപ്പിച്ചു കൊടുക്കുമെന്ന് ഫാത്തിമ തഖ്ലിയയുടെ ഈ കാലമാറ്റത്തിലൂടെ കൂടെയുള്ളവരുടെ മനസ്സ് അവരിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. ഫാത്തിമ തഖ്ലിയയുടെ രാഷ്ട്രീയ ഭാവിയിൽ, പാർലമെൻ്ററി രാഷ്ട്രീയ രംഗത്ത് അവർക്ക് ഭാവി ഉണ്ടാവില്ല എന്ന് ഈ സംഭവത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ്. സംഘടനാ രാഷ്ട്രീയത്തിനകത്ത് ഒരു പക്ഷേ അവരെ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തേക്ക് അങ്ങനെ അവരോധിച്ച് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം മണിയടിക്കുന്നവരെ, കാലെതിരുമ്പിത്തരുന്നവരെ, പിന്നെ മുമ്പിൽ നടുവളച്ച് നിൽക്കുന്നവരെ താലോലിക്കുന്ന ഒരു സ്വഭാവം ലീഗിനകത്തുണ്ട്. കാരണം കൊട്ടാര സദസ്സാണ് പാണക്കാട് വീട് എന്ന് പറയുന്നത്. ആ കൊട്ടാര സദസ്സിൽ സാധിക്കലി ശിഹാബ് തങ്ങൾ പറയുന്നത് അനുസരിച്ച് അച്ചടക്കത്തോടു കൂടി നിൽക്കുന്ന പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ ഇപ്പോൾ രാത്രിയാണ് എന്ന് നട്ടുച്ച 12 മണിക്ക് പറഞ്ഞാലും അത് രാത്രിയല്ല അർദ്ധരാത്രിയാണ് എന്ന് സമ്മതിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഫാത്തിമ തഖ്ലിയെ പോയി എന്നത് വളരെ വിചിത്രകരമായ ഒരു കാര്യമാണ്. ആദ്യം വലിയ വിപ്ലവം ഇതൊക്കെ പറഞ്ഞിരുന്നതാണ്. ഏതായിരുന്നാലും ഇനി ഫാത്തിമ തഖ്ലിയുടെ ഫേസ്ബുക്കിനകത്ത് മുഴുവൻ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, അവരുടെ ദേശ സന്ദർശനത്തിൻ്റെ വിശേഷങ്ങളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാകെ ഈ പണ്ട് കൗരവന്മാർ പാണ്ഡവന്മാരുടെ കൊട്ടാരം കാണാൻ വേണ്ടി പോയ ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. കാരണം സ്ഥലകാല ഭ്രമം സംഭവിച്ച അവസ്ഥയിലാണ് ഫാത്തിമ തഖ്ലിയ നിൽക്കുന്നത്. അത് ഫാത്തിമ തഖ്ലിയയുടെ ഫേസ്ബുക്ക് വാള് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടാം.